അപ്പൊ നാടകമാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. ശ്രീ മുകേഷിനെ പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ജനങ്ങൾക്ക് തന്നെ അതിനെ പറ്റി നല്ല ബോധ്യമുണ്ട്. കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. എം മുകേഷ് എന്ന് പറയുമ്പോ മഹാനായ ഒരു കലാകാരന്റെ പേരിലാണ് ഈ എം അറിയപ്പെടുന്നത് അല്ലേ? അതെ. പക്ഷെ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ പറയുന്ന എം എന്ന് പറഞ്ഞാൽ മെഴുകാണെന്ന്, എം മുകേഷ് എന്ന് പറഞ്ഞാൽ മെഴുക് മുകേഷ് ആണ് എന്നാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെരി കറക്റ്റ്. ഞാൻ മുകേഷ് പറഞ്ഞ മെഴുകുതിരിയുടെ ആവശ്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് കൊണ്ട് മുകേഷെ ഇപ്പൊ ആളുകൾ വിളിക്കുന്നത് മെഴുക് മുകേഷ് എന്ന്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. എന്തൊരു അസ്വസ്ഥതയാ. രാത്രിയിൽ ആരെങ്കിലും ഈ നാട്ടിലെ ഒരു സാധാരണക്കാരൻ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിളിച്ചാൽ പകലൊക്കെ വിളിക്കുന്നത് അന്തസ്സുണ്ടല്ലോടാ, അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. മേലാ വിളിച്ചു പോരുത്. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. ആ അന്തസ് വേണമെടാ. അന്തസ് എന്ന് പറയുന്ന ആൾക്ക് അന്തസ് എന്ന അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പോലും അറിയില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്താ പ്രാന്താണ്? അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. നാലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ചു കൊല്ലണം.